മണിപ്പൂർ വിഷയം ഉയർത്തി ഇന്നും പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ പ്രതിഷേധിക്കും മണിപ്പൂരിനെക്കുറിച്ച് ചർച്ചയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയെ അഭിസംബോധന ചെയ്യണമെന്നുമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് വ്യക്തമാക്കിയ ബിജെപി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ സംസാരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് ഇന്ത്യ സഖ്യം അംഗീകരിച്ചിട്ടില്ല വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ശാലിമ ചെയ്യുന്നുണ്ട് ശാലിമ നമ്മൾ ഇന്നലെ കണ്ടതാണ് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പാർലമെന്റിൽ കണ്ടത് പ്രധാനമന്ത്രി സംസാരിക്കണം എന്നതിൽ കുറഞ്ഞൊന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നില്ല അമിത് ഷാ സംസാരിക്കുമെന്ന് പറഞ്ഞതിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇന്നും സമാനമായ സാഹചര്യം തന്നെയാവില്ലേ പാർലമെന്റിൽ തീർച്ചയായും നീത പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത നമ്മൾ കാണുന്നുണ്ട് പ്രതിപക്ഷം മാസങ്ങളോളം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ത്യ എന്നൊരു പ്രതിപക്ഷ മുന്നണി ഐക്യം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂപപ്പെടുത്തിയ ഒരു ഐക്യമാണ് ആ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നലെ രാത്രി വൈകിയും പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇന്നലെ പ്രതിപക്ഷം ഭരണപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് പക്ഷേ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സംസാരിക്കണം ഇന്നലെ പാർലമെന്റിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ബഹളത്തിൽ സഭ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി പക്ഷേ അവരുടെ ആവശ്യം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നതാണ് കാരണം രാഷ്ട്രീയമായി ഈ കലാപം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂക്കി മേത്തി വിഭാഗങ്ങൾ തമ്മിലുള്ള വർഗീയ വംശീയ വെറി അത് കാലാകാലങ്ങളുണ്ടായ ഈ കലാപം ഇപ്പോൾ അടിച്ചമർത്താൻ സർക്കാരിന് കഴിയുന്നില്ല ഡബിൾ എഞ്ചിൻ സർക്കാരാണ് കേന്ദ്രത്തിലും ബി ജെ പി ആണ് മണിപ്പൂരിലും ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ കൊണ്ട് ഈ 60 ദിവസത്ത് പിന്നിട്ട് കഴിഞ്ഞു 70 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ് മണിപ്പൂരിൽ ഈ കലാപം തുടങ്ങിയിട്ട് എന്നിട്ടും ആ ഒരു മെയ് 4 നടന്ന ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയത് എന്നതും ഇതിൽ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സർക്കാരിന് അറിയാം കേന്ദ്ര സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും ഒപ്പം ബീരേൻ സിംഗിനും ഉൾപ്പെടെ ഇക്കാര്യങ്ങളൊക്കെ ഈ കലാപത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഇവർ ബോധപൂർവം ഇത് മറച്ചു വയ്ക്കുകയാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ വീഡിയോ ഇത് പുറത്തു വരാതിരിക്കാൻ അവിടെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിച്ച് ഭാഗികമായി പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രമാണ് മണിപ്പൂരിലെ കലാപ സാഹചര്യങ്ങളും അവിടെയുണ്ടായ അതിക്രൂരമായ ദൃശ്യങ്ങളും പുറത്തു വന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് 60 ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ അതിൽ ഒരു ഖേദം രേഖപ്പെടുത്തുന്നത് പക്ഷെ അപ്പോൾ പോലും ബീരേൻ സിംഗോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഈ കലാപം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ കലാപം അടിച്ചമർത്താൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയും ബീരേൻ സിംഗും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ വീഡിയോ പുറത്തായതാണ് ഈ വീഡിയോ വൈറലായതാണ് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയത് എന്നാണ് ഇരുവരും നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതും വ്യാപകമായൊരു പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കുന്നു ഇത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമല്ല സ്ത്രീകളുടെ മാനമാണ് ഏറ്റവും വലുത് അവർക്ക് വേണ്ട നടപടികൾ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ട നടപടികൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് രാജ്യം ഒന്നാകെ ചോദിച്ചത് മണിപ്പൂർ ഇന്ത്യയിൽ തന്നെ ആണോ എന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായത് സ്ത്രീകൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ വന്ന ദൃശ്യത്തെക്കാൾ ഇനിയും ദൃശ്യങ്ങൾ വരാനുണ്ട് എന്ന് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി കാരണം ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ വരാനുണ്ട് അത് വരാതിരിക്കാനാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത് എന്ന വിവാദ പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി ഏതായാലും ഈ വർഗീയ കലാപത്തെ അടിച്ചമർത്താൻ രാഷ്ട്രീയമായി ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം പാർലമെന്റിൽ ഇന്നും ഈ വിഷയം തീർച്ചയായും ഉന്നയിക്കും പക്ഷേ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാത്തതിലാണ് പ്രതിപക്ഷത്തിൻ്റെ ബഹളം പ്രതിപക്ഷം അക്കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നത് എന്നെങ്കിൽ കേരളത്തിൽ പോലും ഈ മണിപ്പൂർ കലാപത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് ഏറ്റവും അവസാനമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികൾ മ്യാൻമറിൽ നിന്നും യാതൊരു യാത്രാരേഖകളും ഇല്ലാതെ ചില അഭയാർത്ഥികൾ ഈ കലാപ സാഹചര്യത്തിൽ ഗ്രാമങ്ങൾ കടന്ന് ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് പല ഘട്ടങ്ങളിലും ഈ മണിപ്പൂരിൽ കലാപം നടന്നിട്ടുള്ളപ്പോഴൊക്കെ ഈ മ്യാൻമറിൽ നിന്നും ഇത്തരം അഭയാർത്ഥികൾ ഇങ്ങോട്ട് ഇത്തരം യാത്രാരേഖകൾ ഇല്ലാതെ തന്നെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികൾ വരുന്നതിൽ എതിരെ സർക്കാർ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂരിലെ കലാപത്തിനെതിരെ ഒരു അക്ഷരവും മിണ്ടാതെ ഒരു നടപടിയും എടുക്കാത്ത സർക്കാർ ഈ അഭയാർത്ഥികളെ തടയാൻ കാണിക്കുന്ന ആവേശം അല്ലെങ്കിൽ ആ തിടുക്കം എന്തുകൊണ്ട് കലാപം
അവസാനിപ്പിക്കാൻ കാണിക്കുന്നില്ല എന്നും ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട് മണിപ്പൂരിൽ നിന്നും ഏറ്റവും അവസാനമായി വരുന്ന മറ്റൊരു വിവരം നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ വളരെ വൈറലായ ഒരു ദൃശ്യമായിരുന്നു മണിപ്പൂരിലെ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അവരെ നഗ്നരായി നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അതായിരുന്നു ഏറ്റവും പ്രതിഷേധത്തിന് വഴിവെച്ചതും അവിടുത്തെ ഏറ്റവും ഭീകരമായ ദൃശ്യവും അതുതന്നെയായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി കിട്ടിയ വിവരം കഴിഞ്ഞ അവസാനമായി അറസ്റ്റിലായത് പ്രായപൂർത്തിയാക്കാത്ത ഒരു പ്രതിയായിരുന്നു അറസ്റ്റിലായത് അതിനുശേഷം വീണ്ടും ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് കണ്ടാൽ അറിയാവുന്ന ഒരു 15 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആ FIR ഇട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട 7 അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഒപ്പം ഈ മ്യാൻമറിൽ നിന്നെത്തുന്ന അഭയാർത്ഥികളെ തുരത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ വിഷയം ഇന്നും പാർലമെന്റിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും രാജ്യത്തൊട്ടാകെ തന്നെ ഈ മണിപ്പൂരിനെ കലാപത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഈ മൗനം ഈ കലാപം തുടങ്ങി 50 പിന്നിട്ടതിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി പോലും മണിപ്പൂരിലെത്തി സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് 2 ഈ കുക്കി മേത്തി വിഭാഗങ്ങളുമായൊക്കെ അദ്ദേഹം ചർച്ച നടത്തിയെങ്കിൽ പോലും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കലാപം വളരെ കലുഷിതമാകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരികയുണ്ടായി കൂടാതെ രാഹുൽ ഗാന്ധി ആ സ്ഥലത്തെത്തുന്നു മണിപ്പൂരിലെത്തുന്നു അദ്ദേഹത്തെ അവിടെ തടയുന്ന സാഹചര്യമുണ്ടായി പിന്നെ അത് ഹെലികോപ്റ്റർ മാർഗത്തിലാണ് അവിടെ എത്തുന്നത് അങ്ങനെ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾ ഈ 3 കാണുന്നു 3 ആവാൻ പോവുകയാണ് മണിപ്പൂരിൽ കലാപം ഇങ്ങനെ കത്തിപ്പടരാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചാണ് ഒരു വർഗീയ ഉന്മൂലനം അല്ലെങ്കിൽ ഒരു വംശീയ ഉന്മൂലനം അവിടെ നടത്താൻ വേണ്ടിയാണ് ഈ കൂക്കി മേത്തി വിഭാഗങ്ങൾ അതുമായുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ അവരുടെ ഈ പരമ്പരാഗത പട്ടികവർഗ സംവരണമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് പക്ഷേ ആ വംശീയ വർഗീയമായ ഈ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ തന്മയിലുള്ള ആ ഒരു റേയോട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയും അതിനെതിരെ സർക്കാർ ഒരക്ഷരവും മിണ്ടാതിരിക്കുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ നാടകമാണ് അരങ്ങേറുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലവിലെ ആക്ഷേപം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിലോ രാജ്യസഭയിലോ സംസാരിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടതിന് ശേഷം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വളരെ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഈ വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് അതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇട നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.